ആ ഇപ്പോൾ സജി ചെറിയാൻ മിനിസ്റ്റർ കൂടി അക്കാര്യം ഉറപ്പിക്കുന്നു അല്പസമയത്തിനുള്ളിൽ രഞ്ജിത്ത് രാജിക്കത്ത് സമർപ്പിക്കും രാജ്യവിവരം സന്നദ്ധത അറിയിച്ചു എന്നാണ് മന്ത്രി പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സർക്കാർ അങ്ങോട്ട് ആവശ്യപ്പെട്ട് തന്നെയല്ലേ ഈ രാജ്യം ഇപ്പോൾ അദ്ദേഹം സ്വമേധയാ എന്ന് പറയുമ്പോഴും അത് ആമുഖമായി പറഞ്ഞുകൊണ്ടാണല്ലോ അങ്ങോട്ട് ആവശ്യപ്പെടാതെ രാജിവെച്ചു എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നു യഥാർത്ഥത്തിൽ അത് സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ് സർക്കാർ അങ്ങോട്ട് രാജ്യം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈ ഈ വിഷയത്തിലൊരു പ്രതിരോധം തീർക്കാൻ സർക്കാരിന് പറ്റുമായിരുന്നു ശ്രീജിത അരുൺ എല്ലാ ഘട്ടത്തിലും ഇത്തരം പ്രതിസന്ധി ഉടലെടുത്ത് അതിന്മേൽ രാജി വരുമ്പോഴെല്ലാം സർക്കാർ എടുക്കുന്ന ഒരു സമീപനമാണ് തങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ അവർ രാജി വെക്കാൻ സന്നദ്ധനായി എന്നുള്ളത് അത് ബന്ധു നിയമന വിവാദത്തിൽ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനാറിന് ഇ പി ജയരാജൻ രാജിവെക്കുമ്പോഴും പിന്നീട് സജി ചെറിയാൻ കുന്ദംകുടച്ചക്രം ഭരണഘടനാ വിവാദത്തിൽ രാജിവെക്കുമ്പോഴും എല്ലാം പറഞ്ഞത് അദ്ദേഹം സ്വയം രാജ്യസന്നദ്ധനായി മുന്നോട്ട് വന്നു എന്നാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ രഞ്ജിത്തിൻ്റെ കാര്യത്തിലും പറയുന്ന പ്രതികരണത്തെ നമ്മൾ അതുപോലെ എടുത്താൽ മതി കാരണം സർക്കാർ തങ്ങളുടെ നിലപാട് രഞ്ജിത്തിനെ അറിയിച്ചു എന്നാൽ രഞ്ജിത്തിനെ കൂടി വിശ്വാസം എടുത്തുകൊണ്ട് വേണം രഞ്ജിത്തിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വേണം രാജിയിലേക്ക് കാര്യങ്ങളെത്തിക്കാൻ എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു കാരണം രഞ്ജിത്ത് ശസ്ത്രക്രിയയും മറ്റും കഴിഞ്ഞ് വിശ്രമിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന ഒരു കാലത്ത് നിന്ന് വിടുതൽ നേടുന്ന ഘട്ടമാണ് അപ്പോൾ അദ്ദേഹത്തിന് മേൽ ഒരു അനാവശ്യ സമ്മർദ്ദം കൊടുക്കരുത് മാനുഷികമായ പരിഗണനകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് രാജിവെക്കേണ്ട സാഹചര്യം രാജ്യ അനിവാര്യമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി രാജ്യയ്ക്ക് തയ്യാറാക്കി കൊണ്ടുവരിക എന്ത് എന്ന ലൈനാണ് സർക്കാർ സ്വീകരിച്ചത് അതുകൊണ്ടാണ് സജി ചെറിയാൻ ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് യഥാർത്ഥത്തിൽ ഈ രാജി വെക്കാതെ രഞ്ജിത്തിന് മുമ്പിൽ മറ്റ് പോംവഴികളില്ല എന്ന കാര്യം അദ്ദേഹത്തിന് ഇന്നലെ തന്നെ ആ സന്ദേശം നൽകിയിരുന്നു ഇന്ന് രാവിലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ധിക്ക് കൂടി രാജിവെച്ചതോടെ രഞ്ജിത്തിന് മുന്നിൽ മറ്റ് എല്ലാ വഴികളും അടഞ്ഞു രാജിയല്ലാതെ ചരിത്ര അക്കാദമിക്ക് പുറത്തേക്ക് പോവുകയല്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ മറ്റൊരു പോംവഴികളും ഇല്ലാതായി മാറി ആ അനിവാര്യമായ ഘട്ടത്തിലാണ് രഞ്ജിത്ത് രാജി സന്ദേശം ചരിത്ര അക്കാദമി സെക്രട്ടറിക്കും സാംസ്കാരിക മന്ത്രിക്കും നൽകിയത് ഔദ്യോഗികമായ രാജിക്കത്ത് അദ്ദേഹം അല്പസമയത്തിനകം കൈമാറി ഉറപ്പാണ് മന്ത്രിക്ക് മറ്റും നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ശബ്ദ സന്ദേശത്തിൽ അദ്ദേഹം നേരത്തെ നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യം എത്ര കാലം കഴിഞ്ഞാലും പുറത്തുവരും അതായത് ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണത്തിന് പിന്നിൽ ചില ആസൂത്രണങ്ങളുണ്ട് ചില ഗൂഢാലോചനകളുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് അതിനൊന്നും പിറകെ താൻ ഇപ്പോൾ പോകുന്നില്ല കാലം എത്ര കഴിഞ്ഞാലും സത്യം പുറത്തു വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി സ്ഥാനത്തും രാജിവെക്കുന്നത് ു ശ്രീജിത്ത് നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ട് ചലച്ചിത്ര ലോകത്തെ രണ്ടു വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഒരു ഒരു ഭാഗത്ത് വലിയ നക്ഷത്രത്തിളക്കമുള്ള താരസംഘടനയുടെ തലപ്പത്തുള്ള ജനറൽ സെക്രട്ടറി സിദ്ദിഖ് നടൻകൂടിയായ സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു മറുഭാഗത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് രാജിവച്ചിരിക്കുന്നു ഈ രണ്ടു വാർത്തയുടെയും കൂടുതൽ പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്കും നമ്മൾ പോകണം കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കേൾക്കുന്നത്